ഹലോ ടേസ്റ്റി വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം. അങ്ങനെ ഞാൻ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് വന്നതായിരുന്നു. അങ്ങനെ ഞാൻ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് വന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചക്കയാണ്, ചക്ക വറവും കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. മുത്താത്തിനേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് ഉമ്മ വരുമ്പോൾ എനിക്ക് കൊണ്ടു തന്നതായിരുന്നു. ചെറിയ ചക്കയാണ്, അധികം ചക്ക അതിൽ ഉണ്ടായിട്ടില്ല, കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മേലെ ഭാഗത്തുള്ള കുറച്ച് മടലൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചക്ക വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ കഞ്ഞിയും വെക്കുന്നുണ്ട്, നേരിയ അരിൻ്റെ നമ്മുടെ ജീരകശാല അരി ഉണ്ടല്ലോ, അതിനെ കൊണ്ടാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നത്. അങ്ങനെ ചക്ക ഞാൻ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ ഉരിച്ചെടുക്കുകയാണ് കഞ്ഞിയിലേക്കും പിന്നെ ചക്ക വറവിലേക്കും വേണ്ടിയിട്ട്. ഞാൻ തേങ്ങ ഇവിടെ ചിരകിയെടുക്കുകയാണ് കഞ്ഞിക്ക് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വറവിലേക്കും വേണ്ടിയിട്ട്. ഞാൻ ചക്ക ഇതാ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ചക്ക ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ചക്കയിലേക്ക് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ മുറിച്ചെടുക്കുകയാണ്. പിന്നെ ചക്ക അവിടെ വന്നിട്ടുണ്ട്. ചക്കയിലേക്ക് ഞാൻ കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിടുകയാണ്. അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചക്കയിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചമ്മന്തി പോലെ അരച്ചിട്ടും അങ്ങനെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ പെട്ടെന്ന് തീരാൻ വേണ്ടിയും പിന്നെ നോമ്പാൻ കൊടുക്കാറായത് കാരണം ഞാൻ അത് ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതാ ഈ തേങ്ങാപ്പാൽ ഞാൻ കഞ്ഞിയിലേക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ ആ സമയം ഞാൻ വത്തക്ക കഴിക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുകയാണ്. ഞാനത് ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വത്തക്ക കലക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ വത്തക്കയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വത്തക്ക അലക്കുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കും. ജ്യൂസായാലും ഒക്കെ അത്യാവശ്യം മധുരം വേണമല്ലോ. പിന്നെ നല്ല തണുപ്പിനായിട്ട് ഞാൻ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വലിച്ചു കുടിക്കാൻ പാകത്തിൽ ചെയ്തെടുത്തിട്ട് ഞാൻ പിന്നെയും ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ റൊട്ടി നിറക്കുകയാണ്. നമ്മളെ കുട്ടി റൊട്ടി ഉണ്ടല്ലോ, അതാണ് നിറക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കന് എടുത്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് പീസ് ചിക്കനാണ് എടുത്തത്. ചെറിയ കുട്ടി റൊട്ടിയാണല്ലോ, അതിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കഞ്ഞി വെന്തോന്ന് നോക്കുന്നുണ്ട്, അത് അവിടെ കിടന്നു പോകുന്നുണ്ട്.
പിന്നെ ആ മുട്ട പുഴിഞ്ഞതൊന്നും റൊട്ടിയിലേക്ക് ഇടുന്നില്ല. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു പിന്നെ ഐറ്റാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും ചിക്കനും സവാളയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരൈറ്റാണ്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. പിന്നെ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. റൊട്ടിയിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ തന്നെ അതിൽ ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ്. ഞാൻ മസാലയ്ക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുകയാണ്. കഞ്ഞി വെന്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അധികം നോമ്പിനൊക്കെ എങ്ങനെയാണ് കഞ്ഞിക്ക് ഉണ്ടാക്കാറ്? മസാലക്കഞ്ഞിയൊന്നും ഉണ്ടാക്കാറില്ല. എപ്പോഴെങ്കിലും ഉണ്ടാക്കും. പക്ഷെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജീരകശാല അരി കൊണ്ടോ അല്ലെങ്കിൽ നുറുങ്ങിയ അരി ഉണ്ടല്ലോ നുറുക്കരി അതിനെ കൊണ്ട് നമ്മൾ കഞ്ഞി ഉണ്ടാക്കാറ്. പിന്നെ അതൊക്കെ അവിടെ മാറ്റിയ ശേഷം ഞാൻ ഇവിടെ റൊട്ടി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കിയെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആക്കിയെടുത്ത റൊട്ടി. ഇങ്ങനെയുള്ള റൊട്ടി നമ്മൾ മുട്ടയൊക്കെ വെക്കും, പുഴുങ്ങിയിട്ട് അതൊന്നും ഞാൻ വെക്കുന്നില്ല. ഞാൻ സ്പെഷ്യലാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ക്യാരറ്റെല്ലാം ഉപയോഗിച്ചിട്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നൂഡിൽസാണ്. നല്ല വണ്ണമുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. സോയാബീനൊക്കെ ചേർത്തിട്ട് ഞാൻ സോയാബീൻ പിന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളത്തിലേക്ക് ഞാൻ സോയാബീൻ ഇട്ട് കുതിർക്കാൻ വെച്ചു. അതിലേക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ മുറിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മുടെ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം അവിടെ തിളച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമ്മൾ മാഗിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുക, നൂഡിൽസ് മാഗി എങ്ങനെയാണോ എത്രയാണോ സമയം എടുക്കുന്നത് അതേ സമയം തന്നെ മതി ഈ വലിയ നൂഡിൽസ് ഉണ്ടാക്കാനും. നമ്മുടെ പിന്നെ സോയാബീന് റിസ അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെറിയ സോയാബീനാണ്, ചെറിയ ചെറിയതില്ലേ അതാണ് എടുത്തത്. അതാണ് ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ വയറ്റാനായിട്ട് നമ്മൾ സോയാബീൻ പൊരിച്ച ഓയിലിലേക്ക് വേണ്ടിയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ നമ്മളെ വെജിറ്റബിൾസിൻ്റെ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഉള്ളി വയറ്റുന്ന സമയത്ത് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ആ സമയം തന്നെ ഞാൻ സൈഡിലായിട്ട് മറ്റേ അടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഉള്ളിയെല്ലാം നന്നായി വാറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ഫ്രൈ ചെയ്തെടുത്ത സോയാബീൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മാഗി നൂഡിൽസ് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചായയിലേക്ക് ഞാൻ ചായപ്പൊടിയും പഞ്ചസാരയും കൂടി ഒന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പാങ്ക് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ചായ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അടിച്ച ചായയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അടിച്ച ചായ നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അത് കുടിക്കാൻ. അവിടെ ഞാൻ അടിച്ച ചായയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അങ്ങനെ ബാങ്ക് കൊടുക്കാറായപ്പോഴത്തേക്കും ടേബിളിൻ്റെ മുകളിൽ ഞാൻ നൂഡിൽസും വത്തക്ക കലക്കിയതും വത്തക്ക മുറിച്ചതും പിന്നെ റൊട്ടി നിറച്ചതും വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴവും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇന്നത്തെ നോമ്പ് തുറക്കുള്ള കടികൾ ഇത്ര മാത്രം തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ബാങ്ക് അങ്ങനെ കൊടുക്കാറായപ്പോഴത്തേക്ക് ഞാൻ ചായയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്തു നമ്മൾ നോമ്പ് തുറക്കുകയാണ്.
റിസ ഓരോന്ന് കടിച്ച് കടിച്ച് അവിടെ ഇടുന്നുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ വേണമെന്ന് വെച്ച് കരഞ്ഞ ആളാണ്. എല്ലാം ഒന്നും കടിച്ച് കടിച്ച് അവിടെ ഇടുകയാണ്. പിന്നെ വെള്ളം കുടിച്ച് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റൂല. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും നോമ്പൊക്കെ തുറന്ന് പിന്നെ നമ്മൾ ന്യൂഡിൽസും ആ സമയത്ത് തന്നെ കഴിക്കുന്നുണ്ട്. കഞ്ഞിയും പിന്നെ വറവുണ്ടല്ലോ ചക്ക വറവ്, അതും നമ്മളിപ്പോൾ കഴിക്കുന്നില്ല. നോമ്പൊക്കെ തുറന്ന് നിസ്കാരം പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ടിരുന്നു. കുട്ടികളെന്തൊക്കെ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് ചെയ്യുന്നത് നോക്കി. പിന്നെ അതിനുശേഷം ഞാൻ വാർഷികം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമൂഹം നോമ്പ് തുറയുന്ന സമയത്ത്. സാറാണത് പിയാനോ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. പകലാണ് പിയാനോ ഉണ്ടാകുന്നത്, പക്ഷേ ഉണ്ടായത് കാരണം പിയാനോ ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രാക്ടീസ് കൂടി അവിടെ നടക്കുന്നതുകൊണ്ട് രണ്ടുപേരും വാർഷികത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മൾ ഈ വനിതാ സമിതികളെ ചെറിയൊരു പരിപാടി ഉണ്ട്. അതെന്താണെന്ന് ഞാൻ അന്നത്തെ വീഡിയോ എടുത്ത ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പ്രാക്ടീസുള്ള എല്ലാവരും പ്രാക്ടീസ് ചെയ്യുകയാണ്. പിന്നെ അങ്ങനെ പ്രാക്ടീസൊക്കെ വന്ന് വീട്ടിൽ വന്ന ശേഷമാണ് നമ്മൾ കഞ്ഞിയും ചക്കവറവും ഒക്കെ കഴിക്കുന്നത്. പിന്നെ ചക്കവറലേക്ക് ഞാൻ കുറച്ച് മുളകിട്ട കറിയും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. നല്ല രസമാണ്. ഇങ്ങനെ ചക്കപ്പുഴുക്കിലൊക്കെ ഇങ്ങനെ ചക്കപ്പുഴുക്കും വറവിലൊക്കെ മത്തി മുളകിട്ടത് അയില മുളകിട്ടതൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ എല്ലാവർക്കും കഞ്ഞിയും ചക്കയൊക്കെ വിളമ്പിക്കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.